കർമനുസിലേക്ക് സ്വാഗതം. കൊറോണയിൽ നിന്നും ലോകത്തെ രക്ഷപ്പെടുത്താൻ നിർദ്ദേശങ്ങളുമായി ബിൽ ഗേറ്റ്സ് രംഗത്ത്. സാമൂഹിക അകലം കൃത്യമായി പാലിക്കുന്നതോടൊപ്പം കൂടുതൽ ജനങ്ങളെ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അവരിൽ നിന്നും രോഗികളെ മുഴുവൻ കണ്ടെത്തി ക്വാറന്റൈൻ ചെയ്യണം. തുടർന്ന് രോഗം ഇല്ലെന്ന് ഉറപ്പുവരുത്തുന്ന ഒരു വിഭാഗം ശക്തരായ ആളുകളുടെ ഗ്രൂപ്പ് ഓരോ രാജ്യത്തും ഉണ്ടാക്കണം. ആ രോഗം ഇല്ലാത്ത ഗ്രൂപ്പിനെ അത്യാവശ്യ സർവീസുകൾ ഏൽപ്പിക്കണം. അത്യാവശ്യമായ എല്ലാ സർവീസും ഉടൻ തുടങ്ങണം. നമ്മുടെ മെഡിക്കൽ രംഗത്തെ മുഴുവൻ സഹായിച്ച് അവരുടെ ശേഷി കൂട്ടണം. മെഡിക്കൽ രംഗത്തിൻ്റെ ശേഷിയും കരുത്തും വർദ്ധിപ്പിക്കുന്നതിലൂടെ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കൂ. ഈ സമയം ഇതിനായി എത്രയും വേഗം ഉപയോഗിക്കണം. ഇത് മാത്രമേ ഇപ്പോൾ ചെയ്യാൻ സാധിക്കൂ. തുടർന്ന് ഈ രംഗത്ത് വാക്സിൻ കണ്ടെത്തുന്നതുവരെ മനുഷ്യരാശി ഇതിനെ നേരിട്ടേ പറ്റൂ. വാക്സിൻ കണ്ടെത്തുന്നതുവരെയുള്ള ആ സുപ്രഭാതം കാണാൻ നമ്മളിൽ എത്ര പേർ ഉണ്ടാകുമെന്ന് ഉറപ്പില്ല. എന്തായാലും വീടുകളിൽ കഴിയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. വ്യാപക പരിശോധന നടത്തി രോഗികളെ മാറ്റണം. കരുത്തുറ്റവരെ മുൻനിര സർവീസുകൾ ഏൽപ്പിക്കണം. എല്ലാവരും ചേർന്ന് മെഡിക്കൽ രംഗം ശക്തിപ്പെടുത്തുക. അതുമാത്രമേ ലോകത്തിന് മുന്നിൽ ഏക പോംവഴിയെന്നും അദ്ദേഹം പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ബ്രിട്ടനിലെ ലിവർപൂളിൽ നിന്നും മാധ്യമ പ്രവർത്തകൻ കൂടിയായ ടോം ജോസ് തടിയമ്പാട് വിശദീകരിക്കുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ അദ്ദേഹം പറഞ്ഞത് കേട്ട് കാണുമായിരിക്കുമല്ലോ. അദ്ദേഹം പറയുന്നത് ഈ കൊറോണ വൈറസിനെ തടയാനുള്ള ഏറ്റവും പ്രധാനമായ മാർഗങ്ങളൊന്ന് ഡിസ്റ്റൻസിങ് ആണ്. പക്ഷേ ഈ ഡിസ്റ്റൻസിങ് കൊണ്ട് കിട്ടുന്ന സമയം, ആ സമയം ഫലപ്രദമായി വെന്റിലേറ്ററുകളും അതുപോലെ തന്നെ മറ്റ് ഹെൽത്ത് എക്യുപ്മെൻസുകളും ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പുതിയ ഹെൽത്ത് സെക്ടർ, അതായത് ഹോസ്പിറ്റലുകളും മറ്റ് സംവിധാനങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് ഈ മനുഷ്യർക്ക് ഇത് അഫക്റ്റ് ചെയ്യും. ഇത് അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെ ഇത് അഫക്റ്റ് ചെയ്യാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ആ അഫക്റ്റ് ചെയ്യുന്ന സമയത്ത് അവരെ സംരക്ഷിക്കാനുള്ള ക്രമീകരണങ്ങൾ നടത്താനുള്ള ഒരു സമയം മാത്രമാണ് ഈ ഡിസ്റ്റൻസിങ് എന്ന് ആണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി പഠിക്കുന്നത് അദ്ദേഹം ടെഡ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ വളരെ 5 വർഷങ്ങൾക്ക് മുമ്പ്, അതായത് April 3, 2015 അദ്ദേഹം കൊടുത്ത ഒരു ടെഡ് എന്ന് പറഞ്ഞ പരിപാടിയിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസന്റേഷനിൽ അദ്ദേഹം ഈ വൈറസിനെ പറ്റി വളരെ കൃത്യമായി പറഞ്ഞിരുന്നു. എബോളയും സൈറസും മേഴ്സും എല്ലാം നമുക്ക് മുന്നറിയിപ്പുകളാണ്. ഇപ്പോൾ നമുക്ക് പ്രിക്കോഷൻ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതൊരു വലിയ അപകടത്തിലേക്ക് പോയി വീഴുമെന്നും ഈ വൈറസിൻ്റെ അതേ രൂപത്തിലുള്ള വൈറസ് എന്ന് അദ്ദേഹം ആ പ്രോഗ്രാമിൽ കാണിക്കുകയും ചെയ്തിരുന്നു. വളരെ മുൻകൂട്ടി ഈ ഇത് കണ്ടിരുന്ന അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നത് നമ്മൾ വേണ്ട വിധം പ്രിപ്പറേഷൻ എടുക്കണമെന്നാണ്. ആ പ്രിപ്പറേഷൻ എടുത്ത് ഇതിനെ തടയാനുള്ള ക്രമീകരണങ്ങൾ നടത്തണമെന്ന് അദ്ദേഹം അന്നേ രാഷ്ട്രങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരുന്നതാണ്. എന്നാൽ അത് നടന്നില്ല. ഇദ്ദേഹം ഒരു ഫിലാൻത്രോപ്പിസ്റ്റ്, അതായത് ഒരു മനുഷ്യസ്നേഹി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഇത് യഥാർത്ഥത്തിൽ ഒരു വാക്സിൻ കണ്ടുപിടിച്ച് അത് ലോകത്തിന് മുഴുവൻ കൊടുത്ത് മനുഷ്യരാശിയെ മുഴുവൻ രക്ഷിക്കുകയല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ ഇപ്പം ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് കൊണ്ട് ഇപ്പം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിൽ വളരെയേറെ പ്രായോഗികമായി മുമ്പോട്ട് പോകുന്നില്ല. മറിച്ച് ഈ സമയത്ത്, ഈ കിട്ടുന്ന സമയം കൂടുതൽ ഹോസ്പിറ്റലുകളും കൂടുതൽ ഹെൽത്ത് കെയർ സംവിധാനങ്ങളും ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് മുഴുവൻ ജനങ്ങളെയും ഈ തരത്തിൽ തയ്യാറാക്കി നിർത്തിക്കൊണ്ട് ഇതിനെ അഭിമുഖീകരിക്കുക, ഇതിനെ അഭിമുഖീകരിച്ച് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ. ഇത് ഒരിക്കലും അവസാനിക്കില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഇത് അമേരിക്കയിലെ ഡോക്ടർമാർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഒരു പ്രാവശ്യം വന്നാൽ അല്ലെങ്കിൽ വീണ്ടും വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, വരാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഇതിനെ അഭിമുഖീകരിച്ച്, അതായത് ഹേർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് വളരെ ശരിയാണ് വേറൊരിടത്തിൽ. കാരണം ഇതിനെ അഭിമുഖീകരിച്ച് മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയൂ എന്നാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ അഭിമുഖീകരിക്കുന്നതിൽ എത്രയും പ്രാക്ടിക്കലായി അഭിമുഖീകരിക്കുക. ഇവിടെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്ന ഡാർവിൻ്റെ തിയറിയാണ് വർക്കൗട്ട് ആകാൻ പോകുന്നത്. കാരണം ഇവിടെ അതിജീവനത്തിൻ്റെ ഒരു സമയമാണ്. ഈ അതിജീവനത്തിൽ ആരതിജീവിക്കും ആരതിജീവിക്കില്ല എന്ന് പറയാൻ കഴിയില്ല. ഇതിനിടയിൽ ഒരു വാക്സിൻ കണ്ടുപിടിച്ച് ഇതിനെ രക്ഷിക്കാൻ കഴിഞ്ഞു. പക്ഷേ എന്നാൽ പോലും അതിനും ഒരു 6 മാസമെങ്കിലും കുറഞ്ഞത് വേണ്ടി വരുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 6 മാസക്കാലം എന്ന് പറയുന്നത് നീണ്ട ഒരു സമയം തന്നെയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്പാനിഷ് ഫ്ലൂ ഉണ്ടായിട്ട് 263 ദിവസമാണ് സ്പാനിഷ് ഫ്ലൂ നിലനിന്നത്. അത് 3,35,00,000 ആളുകളെയും കൊണ്ടാണ് പോയത് 1918. അപ്പോൾ ഇത് എന്താണെങ്കിലും നവംബർ ഡിസംബർ മാസം വരെ ഇതിൻ്റെ എഫക്റ്റ് നിലനിൽക്കുമെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്ര 100% ആളുകളും കൊണ്ട് പോകുന്നു
എന്ത് സംഭവിക്കുന്നു നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പം എബോള വന്നു, എബോള വന്ന് എബോളയുടെ മരണ റേറ്റ് 60% ഏതാണ്ട് 10,000 ആളുകളെ കൊണ്ടാണ് എബോള പോയത്. അതായത് വെസ്റ്റ് ആഫ്രിക്കയിലെ 3 ചെറിയ രാജ്യത്ത് വന്നിട്ട്. അതുപോലെ ഇപ്പം ബിൽഗേറ്റിൻ്റെ പ്രഡിക്ഷൻ അനുസരിച്ച് ഇത് ഫ്യൂ ഡിക്കേഴ്സ് കൊണ്ട്, അതായത് കുറച്ച് ഒരു 10-30 വർഷം കൊണ്ട് ഇതിൽ ഈ പറയുന്ന ഈ ഒരു 10 മില്യൺ ആളുകൾ ഇതിൻ്റെ അകത്ത് പെട്ടുപോകാൻ സാധ്യതയുണ്ടെന്ന് അദ്ദേഹം അന്ന് ആ ടെഡിൻ്റെ പ്രോഗ്രാമിൽ പറഞ്ഞത്. അപ്പോൾ ഇതിനെ ശരിക്കും അഭിമുഖീകരിക്കുക, ഇതിനെ ശരിക്കും നമ്മൾ ഫേസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് വഴിയെന്ന് പറയുന്നത്. ഇതിനിടയിൽ കിട്ടുന്ന സമയം മാത്രമാണ്, ഇതിൽ ആരൊക്കെ രക്ഷപ്പെടും ആരൊക്കെ രക്ഷപ്പെടില്ല എന്ന് പറയാൻ കഴിയില്ല. അത്രമാത്രം ഭീമാകാരമായ സംഭവമാണിതെന്നാണ് മനസ്സിലാകുന്നത്. ഇത് മനുഷ്യരാശിയുടെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് ഇതിനെതിരെ മരുന്ന് കണ്ടുപിടിക്കുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമേ ബാക്കിയുള്ളതാണ് ബിൽഗേറ്റ്സിനെ പോലെ ഒരു സയൻറ്റിസ്റ്റും അതുപോലെ തന്നെ വലിയൊരു ചിന്തകനുമായിട്ടുള്ള മനുഷ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ പതറി നിന്നിട്ട് കാര്യമില്ല, ഇവിടെ അനിവാര്യമായത് സംഭവിക്കും, നമുക്ക് ആർക്കും തടയാൻ കഴിയില്ല. ഇന്നുണ്ടായ ഒരു വലിയ സംഭവം എന്ന് പറയുന്നത്, ഇന്ന് മലയാളി മരണങ്ങൾ ഇപ്പോൾ രണ്ട് ആളുകൾ, ഇന്ന് ലണ്ടനിൽ ഒരു സ്ത്രീ മരിച്ചെന്ന് കേട്ടോ, അതിൻ്റെ കൃത്യവിവരം എനിക്കറിയില്ല, പക്ഷേ ഇന്നൊരു മലയാളി ഇവിടെ മരിച്ചിട്ടുണ്ട്, ലണ്ടനിൽ തന്നെ മരിച്ചിട്ടുണ്ട്. അദ്ദേഹം കണ്ണൂർ ജില്ലയിൽ ഇരിട്ടി സ്വദേശി സിൻഡോ ജോർജ് എന്നാണ്. അദ്ദേഹത്തിന് 3 കുട്ടികളുണ്ട്, 36 വയസ്സായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം ആദ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, കൊറോണ അഡ്മിറ്റായതിനു ശേഷം തിരിച്ച് സുഖമായി വന്നയാളാണെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വിവരം. അതിനുശേഷം പിന്നീട് പെട്ടെന്ന് പ്രശ്നമുണ്ടായി, ഹാർട്ട് അറസ്റ്റുണ്ടായി, മരിക്കുകയാണ് ചെയ്ത് എന്നാണ് കേട്ടത്. എന്താണെങ്കിലും ഇത് ഒരു അനിവാര്യമായ ദുരന്തം, ഇത് ആർക്കും തടയാൻ കഴിയാത്ത വിധം മുമ്പോട്ട് പോവുകയാണ്. ബ്രിട്ടൻ്റെ തന്നെ മരണനിരക്ക് ഇന്നലെ 4,934 ആയി, പക്ഷേ ഇന്നലെ മരണനിരക്ക് അല്പം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ബോറിസ് ജോൺസൺ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആശുപത്രിയിലാണ്, ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയെ ആശുപത്രിയിലേക്ക് മാറ്റി. അദ്ദേഹം ക്വാറന്റൈനിലായിരുന്നു, അദ്ദേഹം 10 ദിവസം ക്വാറന്റൈനിലായിരുന്നിട്ട് അദ്ദേഹത്തിൻ്റെ അസുഖം മാറിയില്ല, അതുകൊണ്ട് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ക്യൂൻസ് ഇന്നലെ സംസാരിച്ചു, അവർ പറഞ്ഞു നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം, നമുക്ക് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നമുക്കെല്ലാവരും ഒരുമിച്ച് നിൽക്കണം. ഇതിലും വലിയൊരു കാലഘട്ടം എൻ്റെ ജീവിതത്തിൽ അഭിമുഖീകരിച്ചിട്ടുണ്ട്. 1949 രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഞാൻ കുട്ടിയായിരുന്നു, അന്നാണ് ഞാൻ ആദ്യമായി ബ്രോഡ്കാസ്റ്റിംഗ് നടത്തിയത്, ജനങ്ങളോട് സംസാരിച്ചത്. ആ കാലഘട്ടം ഞാൻ ഓർക്കുന്നു. അതിലും അതുപോലെ തന്നെ ഒരു വലിയ കാലഘട്ടമാണിത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് നിൽക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായും നാളെ വീണ്ടും കണ്ടുമുട്ടാം എന്ന് വിചാരിക്കും എന്നെല്ലാം പറഞ്ഞ് അവർ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള അവരുടെ വാക്കുകളുണ്ടായിരുന്നു. അങ്ങനെ ഇതിനുപരിയായിട്ട് വേറൊരു വലിയ പ്രശ്നം കൂടെ വന്നിട്ടുള്ളത്, ഇപ്പം ഈ ഇവിടെ പലപ്പോഴും ഭയപ്പെടുന്ന ചില സംഭവങ്ങളുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്നലെ കോംവെൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു പാരിഷ് ചർച്ച് ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി അവിടെ കുഴി വെട്ടുകയാണ് അടക്കാൻ വേണ്ടി. കാരണം മരണം എന്ന് പറയുന്നത് വളരെ ഭീകരമായി സംഭവിക്കും, അപ്പോൾ ഈ പറയുന്ന ക്രീമിയേഷന് നേരത്തെ പ്രിപ്പയർ ചെയ്ത് നിൽക്കണം എന്നാണ് കൂട്ടി അതിൻ്റെ വീഡിയോ BBC കാണിച്ചു. അപ്പോൾ അങ്ങനെ മനുഷ്യ സമൂഹം, ആ മനുഷ്യരാശി ആകമാനം ഒരു വലിയ പ്രതിസന്ധിയിലേക്ക്, അവർക്ക് തടയാൻ പറ്റാത്തൊരു പ്രതിസന്ധിയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത്. 5 വയസ്സുകാരൻ കുട്ടി ഇന്നലെ മരിച്ചു. അതുപോലെ തന്നെ പ്രായഭേദമന്യേ കൊറോണ എല്ലാവരെയും കൊണ്ടുപോകുന്നു. ഇവിടെ ആരൊക്കെ എവിടെയൊക്കെ രക്ഷപ്പെടുമെന്നോ എന്തൊക്കെ ആയിത്തീരുമെന്നോ ആർക്കും പറയാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു പൊളിറ്റിക്കൽ സംഭവം കൂടി വന്നിട്ടുള്ള, ഇന്നലെ ഡെയിലി എക്സ്പ്രസ് എന്ന് പറഞ്ഞ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈ ഇൻ്റർനാഷണൽ ഹെൽത്ത് കെയർ റെസ്പോൺസിബിലിറ്റി ചൈന വേണ്ട വിധം കീപ്പ് ചെയ്തിട്ടില്ലെന്നും അവർ പലതും ഹൈഡ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് ഈ ലോകത്തുണ്ടായിരിക്കുന്ന, ഈ ബ്രിട്ടനിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് 351 ബില്യൺ നഷ്ടപരിഹാരം ചൈനയോട് ചോദിക്കാൻ ഗവൺമെൻറ് തയ്യാറാകുന്നു എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ചൈനയുടെ ഭാഗത്തുനിന്നുണ്ടായൊരു വീഴ്ചയോ ചൈനയുടെ എല്ലാ അബോർട്ടറിയിൽ നിന്ന് മിസ്സായി പോയതോ ഒക്കെയാണെങ്കിൽ അത് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ചൈനയുടെ ഭാഗത്ത് നിന്ന് അവരുന്നയിക്കുന്ന പ്രധാന ആരോപണം, ഇത് December 15 ഈ ഇതിന് ഈ കൊറോണയെ അവർ ഡിറ്റക്ട് ചെയ്തതാണ്. ആ December 15 ഡിറ്റക്ട് ചെയ്ത കൊറോണയുടെ വിവരങ്ങൾ അവർ പുറത്തു പറഞ്ഞില്ലെന്ന് മാത്രമല്ല, പിന്നീട് അവിടെ ന്യൂ ഇയർ ഫെസ്റ്റിവല് മില്യൺ ആളുകൾ പങ്കെടുത്തുകൊണ്ട് നടന്നൊരു ഒരു ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. അതിന് ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം സ്ഥലങ്ങളിൽ നിന്ന് ആളുകളവിടെ എത്തിയിരുന്നു, അവരാണ് ഇത് ലോകത്തേക്ക് പ്രചരിപ്പിച്ചത്. അപ്പോൾ ചൈന എടുക്കേണ്ട ഒരു കെയർ ആദ്യ റൗണ്ടിൽ ഇത് ഈ വൈറസിനെ ഡിറ്റക്ട് ചെയ്തിട്ട് തന്നെ എടുത്തില്ലെന്നും അതിനുപരി അവർ ലോകത്തോട് പറയേണ്ട സത്യങ്ങൾ മറച്ചു വെച്ചു എന്നും പറഞ്ഞുകൊണ്ട്
ഇന്ന് ബ്രിട്ടൻ അത് ആവശ്യപ്പെടാൻ പോകുന്നു എന്ന് കേൾക്കുന്നു. എന്താണെങ്കിലും ബ്രിട്ടനും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും എല്ലാം അടങ്ങുന്ന രാഷ്ട്രങ്ങളുടെ ഒരു നീണ്ടതര മുമ്പോട്ട് വരുന്നു. ഇന്നലെ ഒരു സംഭവം ഉണ്ടായത് ഓസ്ട്രേലിയയിലെ ചൈനീസ് എംബസിയുടെ മുമ്പിൽ ഒരാൾ നിന്ന് ചൈന ഡെത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിക്കുക, ഒരു ചാർട്ട എടുത്ത് അവിടെ അടിക്കുകയും ചെയ്യുന്നത് കണ്ടു. അപ്പം ഇതെല്ലാം ഇത് കൊറോണ എന്ന് മാത്രം, കൊറോണ എന്ന് പറയുന്ന ഒരു വലിയ വിപത്തിനെ മനുഷ്യൻ ശാസ്ത്രീയമായി നേരിട്ട് പരാജയപ്പെടുത്തി കഴിഞ്ഞാൽ പോലും കൊറോണയ്ക്ക് അപ്പുറത്തേക്കും വലിയ സംഭവങ്ങളുണ്ടാകുന്നു. ആ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഒരുപക്ഷെ ഇതിൽ കൂടുതൽ ആളുകളെ ഇനിയും കൊന്നൊടുക്കിയേക്കാം. അപ്പോൾ കൊറോണ മാരകമായി തന്നെ നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇതിൻ്റെ ഭീഷണി നമുക്ക് ഒരിക്കലും എത്രയാണെന്ന് പോലും ഇപ്പം കണക്കൂട്ടാൻ കഴിയും. ബിൽ ഗേറ്റ്സിനെ പോലുള്ള ആളുകൾ പറയുന്നത് ഇതിന് വേറെ ഓപ്ഷൻ ഇല്ല, നമ്മളിതിനെ ഫേസ് ചെയ്യുക എന്ന് മാത്രമാണ്. അപ്പോൾ ഫേസ് ചെയ്യുമ്പോൾ ആരൊക്കെ ഇതിൽ രക്ഷപ്പെടും, ആരൊക്കെ സർവൈവ് ചെയ്യും എന്ന് നമുക്കറിയാൻ പറ്റില്ല. മറിച്ച് ഇന്ത്യയെപ്പോലുള്ള രാജ്യത്ത് ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച് ഇത് തടഞ്ഞു നിർത്തിയിട്ടുണ്ടെന്നുള്ള സ്വാഗതാർഹമായ കാര്യമാണ്. മറിച്ച് ഈ പ്രസ്ഥാനങ്ങൾക്കപ്പുറത്തേക്ക് ഇന്നലെ BBC ഒരു വാർത്ത, ഒരു നേഴ്സിന്റെ ഒരു ശബ്ദരേഖ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ബോംബെയിലൊന്നും യാതൊരു ഫെസിലിറ്റി ഇല്ല. കേരളത്തിലൊക്കെ പിന്നെയും കുറച്ചുകൂടെ ഒരു മെഡിക്കൽ സംവിധാനം ശക്തമായിട്ടുണ്ട്. ബോംബെയിലൊന്നും യാതൊരു ഫെസിലിറ്റിയില്ലെന്നും ധാരാവിയിൽ ഇത് പടർന്നിട്ടുണ്ടെന്നും ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, അന്തം പെട്ട് നിൽക്കുകയാണെന്നും പറഞ്ഞ് ഒരു നേഴ്സിന്റെ സ്റ്റേറ്റ്മെന്റ് BBC വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേരളം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണെന്ന് നമുക്ക് അഭിമാനിക്കും പോലും. നമ്മൾ ഇതിനെ നമ്മുടെ ഉള്ള ഹോസ്പിറ്റലുകളും സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ കൂടുതൽ നമ്മുടെ എല്ലാ ശക്തി ഉപയോഗിച്ചുകൊണ്ട്, നമ്മുടെ മൊത്തം സമൂഹത്തിൻ്റെ ക്രയശേഷി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ നല്ല ഹോസ്പിറ്റലുകളും നല്ല ഹെൽത്ത് കെയർ സംവിധാനവും കൊണ്ടുവന്നുകൊണ്ട് ഈ കിട്ടിയ സമയം ഫലപ്രദമായി ഉപയോഗിക്കണം. അല്ലെങ്കിൽ ഇത് ലോകം മുഴുവൻ കയറി ഇറങ്ങി ഈ കൊറോണ പോകുമെന്നാണ് ഈ ബിൽ ഗേറ്റ്സ് പറഞ്ഞത്. അത് വളരെ ശരിയാണ്. അതിൻ്റെ ഇടയിൽ വാക്സിൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ ലോകം വലിയ പ്രതിസന്ധി പോകും. അപ്പം ആ വാക്സിൻ കണ്ടുപിടിക്കാൻ എന്ന സമയത്തിനുള്ളിൽ മരിക്കുന്ന ആളുകളെ രക്ഷിക്കാൻ കൂടുതൽ വെന്റിലേറ്ററും കൂടുതൽ ഹെൽത്ത് കെയർ സംവിധാനങ്ങളും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ള ഡ്രഗുകളും ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം കേരളം ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ സംവിധാനം മുമ്പോട്ട് വളരെ കൂടുതൽ ഒരു വലിയ നിലയിൽ ഈ പറയുന്ന രോഗികൾ ഹോസ്പിറ്റലിലേക്ക് ഒഴുകിയാൽ അതിനെ വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ ഉള്ള ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാനും കൂടെ കൂടി ഇപ്പം കേരളം തയ്യാറാകണം. അല്ല, കേരളം ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അതാണ്. ഇവിടെ നിങ്ങളെല്ലാം പറയും ഈ ബ്രിട്ടീഷുകാർ വളരെ ബോധമില്ലായാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർ യഥാർത്ഥത്തിൽ ഇതിനെ ഒരു പ്രോപ്പർ ചാനലിൽ തന്നെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ മരണസംഖ്യ നമുക്ക് ഭാവി ആർക്കും ഒഴിവാക്കാൻ പറ്റുന്നില്ല. അവരത് മുമ്പേ ഫേസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ, ഈ വിഷയം നേരത്തെ ഫേസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അവർ വളരെ കൃത്യമായ ഹെർഡ് ഇമ്മ്യൂണിറ്റി എന്നുള്ള നിലപാടെടുത്ത് അവർ ഈ സമയത്തുള്ള ഹോസ്പിറ്റലിൽ പണിയുന്നുണ്ട്. കഴിയുന്നത്ര ആൾക്കാരെ ക്വാറന്റൈൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കഴിയുന്നത്ര ആൾക്കാരെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് പുതിയ ഹോസ്പിറ്റലുകൾ പണിയുന്നുണ്ട്, കൂടുതൽ ഈ പറയുന്ന ഹെൽത്ത് കെയർ ഫോഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനത്തെ നിലയിൽ അത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ പോലെ ഇത് വളരെ പെട്ടെന്ന് ലോക്ക്ഡൌൺ ചെയ്യാൻ കഴിയാത്ത ഒരു രാജ്യമായതുകൊണ്ടാണ് ഈ ലോക്ക്ഡൌൺ എന്ന് പറയുന്ന സങ്കല്പത്തിലേക്ക് ഇതുവരെ പൂർണ്ണമായും പോകാൻ കഴിയാത്തത്. അതുകൊണ്ട് കിട്ടുന്ന ഈ സാഹചര്യങ്ങൾ എല്ലാവരും ശരിയായ ദിശയിൽ മുതലെടുക്കണമെന്നും അത് ഈ കൊറോണ എന്ന് പറഞ്ഞ ഭീകരനെ തോൽപ്പിക്കാൻ നമുക്ക് കിട്ടുന്ന ഒരു ചെറിയ സമയമാണെന്നും ആ സമയം കണക്കിലെടുത്ത് കൂടുതൽ ഹെൽത്ത് കെയർ സംവിധാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഈ കൊറോണ എന്ന ഭീകരനെ നിന്ന് ലോകത്തിന് മുക്തി നേടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സകലരും മുമ്പോട്ടിറങ്ങണമെന്നാണ് ബിൽ ഗേറ്റ്സ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വളരെ വിശദമായ ഇൻ്റർവ്യൂ ഉണ്ട്, അത് സമയമുള്ളവർ കാണുക. ദ ഡെയിലി ഷോ എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ് കാണിച്ചിരിക്കുന്നത്. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. തീർച്ചയായിട്ടും ഇത് ഇവിടുത്തെ മലയാളി സമൂഹം, UK മലയാളി സമൂഹവും ഇപ്പം ഞാൻ കേട്ട സ്ഥിതിക്ക് ഇന്നലെ ഇപ്പം ലണ്ടനിൽ നിന്ന് ഒരാൾ എന്നോട് വിളിച്ചൊരു സുഹൃത്ത് പറഞ്ഞത് അവിടെ ഒരു 3 പേര് വെന്റിലേറ്ററിലുണ്ട്, അതുപോലെ തന്നെ 10-14 ഫാമിലി തന്നെ ക്വാറന്റൈനിലാണ്. അതുപോലെ ലിവർപൂളിലുണ്ട്, എല്ലാ സ്ഥലത്തും മലയാളികളിൽ നിന്ന് ഇടുന്ന വിവരം അനുസരിച്ച് എല്ലാവരിലും ഈ പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും ഇത് ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കഴിയുന്നത്ര നിലയിൽ രക്ഷപ്പെടാനുള്ള വഴികൾ അന്വേഷിക്കുക. എല്ലാവരും അവരുടേതായ നിലയിൽ ആർക്കും ആരെയും സഹായിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഇതുള്ളത്. സ്വയം നമ്മൾ പ്രതിരോധിക്കുക, സ്വയം സർവൈവ് ചെയ്യുക എന്നുള്ള സാധ്യതയാണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി. ടോം ജോസ് ശ്രീയമ്പാട്.